ചില ആൾക്കാരുടെ അവസ്ഥ വളരെ കോമഡി ആയിരിക്കുമല്ലോ. എന്തിനു ഏതിനും മുസ്ലിങ്ങളെ നെഞ്ചത്തോട്ടൊക്കെ ഇങ്ങനെ കയറുന്ന ആൾക്കാർ, എന്നാൽ ചില ആളുകൾക്ക് അതിൽ നല്ല പണി ഇത് കിട്ടാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ഒരു കമൻറ്റ് ഞാൻ ഇവിടെ ഒന്ന് വായിക്കട്ടോ. അതിന് ആദ്യം ആ സംഭവം എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് അച്ഛൻ മതപ്രചാരണം നടത്തുന്നു, ജമീമയെ പുറത്താക്കി മുംബൈ ക്ലബ്ബ് എന്നുള്ള ഈ ന്യൂസ് ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിൽ ഒരു വർഗീസ് അടിച്ചൊരു കമന്റ് ഇങ്ങനെയാണ് യഥാർത്ഥ സ്വഭാവം കാണിക്കുന്നു എന്നുള്ളത്. കാരണം മൂപ്പരുദ്ദേശിച്ചത് മതപരിവർത്തനം നടത്തുന്നത് മുസ്ലിങ്ങൾ അവരവരുടെ സ്വഭാവം കാണിക്കുകയാണ് എന്നുള്ളതാണ്. ഇനി ഇതിലത്തെ കോമഡി എന്താണെന്നറിയോ? അതിന്റെ താഴത്തെ ഒരു കമന്റ് ഉണ്ട്, ഒരു ഷാഫി കാസർഗോഡ് അടിച്ചതാണ്, ചേട്ടന്റെ മതക്കാർ തന്നെയാണ് ചേട്ടാ ഇത് നടത്തുന്നത് എന്നുള്ളത്. അതായത് താഴത്തത് കൂടെ ഞാൻ വായിച്ചതാ, ഒരു അംജദ് കൊടുത്ത കമന്റ് ഇങ്ങനെയാണ്, പാവം സേട്ടൻ ജമീല എന്നാണ് വായിച്ചത് അതുകൊണ്ടാണ് എന്നുള്ളത്. ജമീമ എന്നുള്ളത് ജമീല എന്നാണ് മറ്റാണ് ഉദ്ദേശിച്ചത്. ഇവിടെയൊക്കെ വർഗീയത, ഇവർക്ക് പേരും ഇതൊന്നും ഒരു വിഷയമുള്ളതായിരുന്നു. ഒരു മുസ്ലിമിനോട് ഒന്നിങ്ങനെ നിൽക്കണ ഒരു പേരായാലും അത് അപ്പം അങ്ങോട്ട് മാറ്റും. ഇപ്പൊ ഒരു ന്യൂസുകൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ വായിച്ചതാണ് കേട്ടോ, എന്തോ മതപരിവർത്തനം നടത്തുന്നു എന്നൊക്കെ ആരോപിച്ചു എന്തൊക്കെ പുറത്താക്കിയ ഒരു വിഷയമാണ്. എന്തായാലും അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, കാരണം നമ്മുടെ ഉദ്ദേശം ഈ ഒരു കമന്റ് ഇവിടെ വായിക്കുക എന്നുള്ളത്. അപ്പൊ എന്തിനും ഏതിനും ചില ആൾക്കാർ ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക് ഇങ്ങനെ കയറി വരുന്ന ആൾക്കാരുണ്ട്. കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കും. ഇതിപ്പോ ജമീമയെ, ജമീമ ആ പറഞ്ഞ വർഗീസ് വായിച്ചിട്ടുണ്ടാവില്ല ജമീല എന്നായിരിക്കാം, കാരണം നോക്കൂലല്ലോ. ഒരു മുസ്ലിം ടച്ച് ഉള്ള പേര് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയാല് പറയും, വേണ്ടി വരില്ല. അന്ന് അങ്ങോട്ട് നന്നായിക്കൂടെ എന്നേ ചോദിക്കാനുള്ളൂ. എന്നാലും വല്ലാത്തൊരു പണി തന്നെയാണ് അല്ലേ? എന്തായാലും ഒരു വീടിനെ കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം ഉണ്ടല്ലോ, അതൊന്ന് രേഖപ്പെടുത്തുക.